ചെന്നിത്തലയെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. 18-ന് ഡൽഹിയിലേക്ക് എത്താനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി രാജേഷ് കോയിക്കൽ ചേരുന്നുണ്ട്. രാജേഷ്, മുറിവേറ്റാണ് ചെന്നിത്തല പടിയിറങ്ങിയത്. ആ മുറിവിന്റെ വേദന രമേശ് ചെന്നിത്തല പലയിടങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ പരിഹരിക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്? ശ്രീജ, പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലിയും ഒപ്പം തന്നെ KPCC അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ള ഗ്രൂപ്പ് നേതാക്കൾ കേരളത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. നിലവിൽ പ്രതിപക്ഷ നേതാവിനോടും ഒപ്പം തന്നെ KPCC അധ്യക്ഷനോടും വളരെ വിശാലമായ തോതിൽ സഹകരിക്കാത്ത ഒരു സാഹചര്യമാണ് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും പുലർത്തിപ്പോരുന്നത്. ഇത് നേരത്തെ തന്നെ ദേശീയതലത്തിൽ ഹൈക്കമാൻഡ് നേതാക്കളുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. നമുക്കറിയാം, KPCC അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ രമേശ് ചെന്നിത്തല കൃത്യമായി തന്നെ സഹകരിച്ചിരുന്നില്ല, ആരുടെയും പേരും പറഞ്ഞിരുന്നില്ല. കൂടാതെ രമേശ് ചെന്നിത്തല നേരത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിന് കത്ത് അയക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നോട് ആലോചിച്ചില്ല, ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നു എന്നതടക്കമുള്ള പരിഭവങ്ങളും പരാതികളും രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് അറിയിച്ചിരുന്നു. പൊതുവിൽ സംസ്ഥാനത്തെ പുതിയ നേതൃത്വത്തോട് ഒരു അകലം പാലിക്കുന്ന ഒരു സമീപനമാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സ്വീകരിച്ചു പോരുന്നത്. ഇതിപ്പോ പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയോട് അടിയന്തരമായി ഡൽഹിക്ക് എത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് ശനിയാഴ്ച ഡൽഹിയിലെത്തണം, രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും ഇടഞ്ഞു നിൽക്കുന്നത് സംസ്ഥാനത്തെ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നൊരു പൊതു വിലയിരുത്തലാണ് ഹൈക്കമാൻഡിലുള്ളത്. ഒപ്പം തന്നെ G23-ൽപ്പെട്ട നേതാക്കൾ ഒന്നടങ്കം തന്നെ രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കളെ ഇത്തരത്തിൽ ഒതുക്കേണ്ടവരല്ല എന്നുള്ള തരത്തിലുള്ള സന്ദേശം ഹൈക്കമാൻഡ് നൽകിയിരുന്നു. ഒരു നീതികേട് രമേശ് ചെന്നിത്തലയോട് കാണിച്ചു എന്നാണ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ മുതിർന്ന നേതാക്കളും എടുക്കുന്ന സമീപനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയോട് ഡൽഹിക്ക് വരാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ദേശീയ നേതൃത്വത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചുമതല നൽകുമോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും നിലവിൽ രമേശിനോട് ഡൽഹിക്ക് വരാൻ പറഞ്ഞിരിക്കുന്നു, രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. സോണിയാഗാന്ധി ആരുമായും നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നില്ല, രാഹുൽ ഗാന്ധിയാണ് ഇത്തരം ചർച്ചകൾക്ക് ചുമതലപ്പെടുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സന്ദേശം ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് ഇടപെടുകയാണ് കേരളത്തിലെ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്നതിൽ ഹൈക്കമാൻഡ് അസ്വസ്ഥരാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വേണ്ടി രമേശ് ചെന്നിത്തലയോട് ഡൽഹിക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, രാജേഷ് കോയിക്കലാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 18-ന് ഡൽഹിയിലേക്ക് എത്താനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 18-ന് ഡൽഹിയിലെത്താനാണ് രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.